ഇതില് ഫ്രണ്ട് വ്യൂ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കി ഇതിന്റെ 3D വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ഡയമെൻഷൻ തന്നെ എടുത്ത് വരച്ചാൽ മതി. അതിൽ നിങ്ങൾ ഐസോമെട്രിക് ലെങ്ത് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സ്കെയിൽ വരയ്ക്കേണ്ട കാര്യമില്ല. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് കറക്റ്റ് ഡയമെൻഷൻ തന്നെ എടുത്ത് വരയ്ക്കും. ഓക്കെ, ഇനി ഫിഗറിലോട്ട് നോക്കാം. ഇനി ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, താഴെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ സൈഡ് വ്യൂ ഒന്നും കൊടുത്തിട്ടില്ല, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രമേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസിലാണെങ്കിൽ സൈഡ് വ്യൂ കൊടുത്തിരിക്കും. ഒരു സൈഡ് വ്യൂവിൻ്റെ ആവശ്യമില്ല, സൈഡ് വ്യൂ ഇല്ലാതെ തന്നെ ഈ ഓബ്ജക്റ്റിൻ്റെ 3D വ്യൂ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിൽ ഡയമെൻഷൻസ് ഒക്കെ നോക്കുക, അത് 300 150 mm എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കറക്റ്റ് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കെയിൽ ചെയ്യുക, സ്കെയിൽ 1:10 എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ 300 mm എന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ 30 mm ആക്കി എടുത്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെയിൽ 1:10 യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഡയമെൻഷൻസ് ഡിവൈഡ് ബൈ 10 ചെയ്ത് വരച്ചാൽ മതി. 300 ആണെങ്കിൽ 30 എടുക്കുക, 900 ആണെങ്കിൽ 90 mm എടുക്കുക, 250 ആണെങ്കിൽ 25 mm എടുക്കുക, അങ്ങനെ എടുത്ത് വരയ്ക്കുക. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും കാണുന്ന എല്ലാ ഷേപ്സും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നോക്കിയിട്ട് ഈ ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈസിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഫസ്റ്റ് ഒന്നാമത്തെ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും, അതവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾ താഴെ നോക്കുക, താഴെ ആ സ്റ്റെപ്പ് വരുന്ന ഭാഗം ടോപ്പ് വ്യൂവിൽ ഒരു റെക്റ്റാങ്കിൾ ഒക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെയുള്ള ഒരു ഒരു സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഫിഗറാണ് ഇതിൻ്റെ 3D വ്യൂ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഫിഗറാണ് നിങ്ങൾ മനസ്സിൽ കാണണം. ഇതിനെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ഇതുപോലെ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ഈ ബേസ് ലൈൻ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്, ബേസ് ലൈൻ വരച്ചു. ഇനി നിങ്ങൾ അതിൻ്റെ സെൻറ്ററിലായിട്ടോ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഞാനതിന് ഒ എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഒറിജിൻ, പോയിൻ്റ് ഓഫ് ഒറിജിനാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒ എന്ന പോയിന്റിൽ നിന്നും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ്റെ ആംഗിള് 30 ഡിഗ്രീസ് ആണ്. ഓക്കെ, ഇതിന് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഇതെൻ്റെ ആദ്യത്തെ ഐസോമെട്രിക് ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി മറ്റൊരു ലൈൻ ഞാനിവിടെ വരച്ചു. ഇതാണ് വൈ ആക്സിസ്, ബേസ് ലൈൻ നിന്ന് 90 ഡിഗ്രീസ് എടുത്തിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈനാണ്. രണ്ടാമത്തെ ഐസോമെട്രിക് ആക്സിസായ വൈ ആക്സിസ് വരച്ചു. ഇനി ഒരു ആക്സിസ് കൂടെയുണ്ട്, സെഡ് ആക്സിസ്. അത് നിങ്ങൾ ബേസ് ലൈനിന്ന് ലെഫ്റ്റ് സൈഡിൽ 30 ഡിഗ്രീസ് എടുത്തിട്ട് എക്സ് ആക്സിസ് വരച്ച പോലെ തന്നെ സെഡ് ആക്സിസ് വരയ്ക്കുക. അപ്പോൾ ഏതൊരു ഐസോമെട്രിക് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ബേസ് ലൈൻ വരയ്ക്കുക, ഈ മൂന്ന് ആക്സിസും വരയ്ക്കുക. ഓക്കെ, എക്സ് ആക്സും വൈ ആക്സിസും, അല്ല എക്സ് ആക്സും സെഡ് ആക്സിസും ബേസ് ലൈനെന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആക്സിസ് ആണ്, അത് രണ്ടും വരയ്ക്കുക. വൈ ആക്സ് 90 ഡിഗ്രീസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഞാനിവിടെ വൈ എക്സ് എന്നൊരു റീജിയൻ, വൈ എക്സ് പ്ലെയിൻ നിങ്ങൾ നോക്കുക. അതുപോലെ വൈ സെഡ് എന്നൊരു പ്ലെയിൻ ഉണ്ട്, പിന്നെ സെഡ് എക്സ് പ്ലെയിൻ ഉണ്ട്. വൈ സെഡ്, വൈ എക്സ് പ്ലെയിൻ ആണ് ഞാനിവിടെ യെല്ലോ കളർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. വൈയും എക്സും ഈ രണ്ട് ആക്സ് അടങ്ങുന്ന ഒരു പ്ലെയിൻ ആണ് വൈ എക്സ് പ്ലെയിൻ. വൈ സെഡ് ഈ രണ്ട് ആക്സ് അടങ്ങുന്ന പ്ലെയിൻ ആണ് ഞാനിപ്പോൾ റെഡ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത് ഈ രണ്ട് പ്ലെയിനിലായിരിക്കും, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിലായിരിക്കും. ഒന്നുകിൽ അത് വൈ സെഡ് പ്ലെയിനിലായിരിക്കും, അല്ലെങ്കിൽ വൈ എക്സ് പ്ലെയിനിലായിരിക്കും. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഫ്രണ്ട് വ്യൂ അതോടൊപ്പം റൈറ്റ് സൈഡ് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വൈ ഇസെഡ് പ്ലെയിനിൽ വേണം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ. ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ഒരു ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും റൈറ്റ് സൈഡ് വ്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത് വൈ ഇസെഡ് പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത് വൈ എക്സ് പ്ലെയിനിലാണ്. റൈറ്റ് സൈഡ് വ്യൂ വന്നിരുന്നാൽ ഫ്രണ്ട് വ്യൂ വൈ ഇസെഡ് പ്ലെയിനിൽ വരയ്ക്കുക, ലെഫ്റ്റ് സൈഡ് വ്യൂ വന്നിരുന്നാൽ ഫ്രണ്ട് വ്യൂ വൈ എക്സ് പ്ലെയിനിൽ വരയ്ക്കുക. ഈ ക്വസ്റ്റ്യന് സൈഡ് വ്യൂ ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഫ്രണ്ട് വ്യൂ വൈ ഇസെഡ് പ്ലെയിനിലാണ്. കാരണം കൂടുതൽ എഡ്ജസ് കാണാൻ പറ്റുന്നത് എനിക്കിതിൽ റൈറ്റ് സൈഡ് വ്യൂവിലാണ്.
നിങ്ങൾ ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ കൂടുതൽ എഡ്ജസും ലൈൻസ് ഒക്കെ കാണുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത് വൈ സെറ്റ് പ്ലെയിനിലാണ്. അപ്പോൾ എനിക്ക് റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. നിങ്ങളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഫ്രണ്ട് വ്യൂലെയും ടോപ്പ് വ്യൂലെയും എല്ലാ സർഫസും ഇതിനകത്ത് കറക്റ്റ് പൊസിഷനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ 3D ഫിഗർ കിട്ടും. ഇതിൽ നോക്കി മനസ്സിലാവും 1, 2, 3, 4, 5 എന്ന് ഞാൻ 5 ഷേപ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഷേപ്സും നിങ്ങൾ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 3D ഫിഗർ കിട്ടും. ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒന്നെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു സർഫസാണ് ഒന്നാമത്തെ സർഫസ്. ഒന്നാമത്തെ വരയ്ക്കാൻ കാര്യം അതിനകത്ത് ആ ഒന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ എഡ്ജസ് ഒന്നുമില്ല, ആ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒന്നാമത്തെ സർഫസ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഞാൻ അതിനു മുമ്പ് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്ലാൻ വ്യൂ പ്ലാൻ എലിവേഷനൊക്കെ വരച്ചപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ഈസി ആയിരിക്കും. ഈ ബോക്സിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് വിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലെങ്ത് ഹൈറ്റ് കണ്ടുപിടിച്ചത് ലെങ്ത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂന്ന് കിട്ടും. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നെയാണ് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലെങ്ത്. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 750 മില്ലിമീറ്റേഴ്സ്. അതോടൊപ്പം ഹൈറ്റ് 450 മില്ലിമീറ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ വിട്ട് കിട്ടാനായിട്ട് ടോപ്പ് വ്യൂവിൻ്റെ ഹൈറ്റ് നോക്കുക. ടോപ്പ് വ്യൂവിൻ്റെ ഹൈറ്റ് 900 മില്ലിമീറ്റേഴ്സ് ആണ്. അങ്ങനെ എനിക്ക് വരയ്ക്കേണ്ട റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് വിട്ത് കിട്ടി. 750 by 450 by 900 മില്ലിമീറ്റേഴ്സ് ആണ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് വിട്ത്. ഈ ഡയമെൻഷൻ കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കെയിൽ ചെയ്യുക. ഞാനിവിടെ സ്കെയിൽ 1:10 എടുത്തു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഡയമെൻഷൻ 75 by 45 by 90. ഞാനിവിടെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരയ്ക്കാൻ പോവാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സെഡ് ആക്സിസിലാണ് ആദ്യം ഞാൻ ആ ലെങ്ത് വരയ്ക്കാൻ പോകുന്നത്, ലെങ്ത്തും ഹൈറ്റും. ഓക്കെ, ഞാനിവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സെഡ് ആക്സിസിൽ 75 മാർക്ക് ചെയ്തു, ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് 45. ഈ വരച്ചിരിക്കുന്ന 45 ലൈൻ വൈ ആക്സിസിന് പാരലലാണ്. ഓക്കെ, നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും ഐസോമെട്രിക് വ്യൂവിൽ വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഐസോമെട്രിക് ലൈൻസ് ആയിരിക്കും. അതായത് എല്ലാ ലൈൻസും ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ നിങ്ങൾ സെഡ് ആക്സിസിന് അല്ലെങ്കിൽ വൈ ആക്സിസിന് അതും അല്ലെങ്കിൽ എക്സ് ആക്സിന് പാരലായിരിക്കും നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ഒട്ടുമിക്ക ലൈൻസും. ഇനി നോൺ ഐസോമെട്രിക് ലൈൻസ് വരുന്ന കേസുണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലായിരിക്കും. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു 45 ഹൈറ്റുള്ള ഈ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസിന് പാരലാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ അവിടെ നിന്ന് റൈറ്റിലോട്ട് വീണ്ടും 75, ഇവിടെ താഴോട്ട് 75. ഓക്കെ, ആ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് നിങ്ങൾ നോക്കുക. ഞാൻ ആ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന റെക്റ്റാംഗിൾ ഷേപ്പാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ആ റെക്റ്റാംഗിൾ ഷേപ്പ് എനിക്കൊരു പാരലോഗ്രാം ആയിട്ടാണ് കിട്ടിയത്. ഇനി ഈ ഒരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വിട്ട് കൊടുത്തിട്ടുണ്ട് 900, വിട്ട് 90 എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ്. ഓക്കെ, 90 എടുത്ത് വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ്. അതുകഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 75 എടുത്ത് വരച്ച ഈ ലൈൻ ഇസഡ് ആക്സിന് പാരലാണ്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് 900 അല്ലെങ്കിൽ 90, ഈ ലൈൻ എക്സ് ആക്സിന് പാരലാണ്. ഇനി ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ ഏത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒന്നെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസ് ആണ്. ഓക്കെ, ഒന്നിൻ്റെ ലെങ്ത് നമുക്കറിയാം 75, ഹൈറ്റ് 45 ആണ്. ഞാൻ 0 എന്നാണ്, 0 അല്ല, ഒറിജിൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്നാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ ഇസഡ് പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒന്നെന്ന സർഫസ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാനിവിടെ 75 ലെങ്ത് വരുന്ന ഒരു ലൈൻ ഇസഡ് ആക്സിസിൽ വരച്ചു. ഓക്കെ, ഒന്നാമത്തെ സർഫസിൻ്റെ ബേസ് ലെങ്ത് 75 ആണ്. 75 ലെങ്ത് ഉള്ള ഒരു ലൈൻ ഞാനിവിടെ ഇസഡ് ആക്സിസിൽ വരച്ചു.
പിന്നെ അവിടെ നിന്നുള്ള അതിൻ്റെ ഹൈറ്റ് 45 ആണ്. അപ്പോൾ 45 ഹൈറ്റ് വരുന്ന മറ്റൊരു ലൈൻ വരച്ചു. ഈ വരച്ച ലൈൻ വൈ ആക്സിന് പാരലാണ്. ആദ്യം വരച്ച ലെങ്ത് ഇസഡ് ആക്സിലാണ് വരച്ചത്. അടുത്ത ലൈൻ വരച്ചു, 45 ലൈൻ വരുന്ന ഒരു ലൈൻ വരച്ചു, അത് വൈ ആക്സിന് പാരലാണ്. ഇനി അവിടുന്ന് റൈറ്റിലോട്ട് ആ ഒന്നാമത്തെ ഷേപ്പിൻ്റെ ആ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് വരെയുള്ള ലെങ്ത് 250 ആണ്. നിങ്ങൾ 25 mm എടുക്കുക, 25. പിന്നെ അവിടുന്ന് താഴോട്ട്, ഓക്കെ, ഞാൻ ഈ വരച്ച 25 എടുത്ത് വരച്ച ഈ ലൈൻ ഇസഡ് ആക്സിന് പാരലാണ്. പിന്നെ അവിടുന്ന് താഴോട്ട് 15 ആണ്, അത് വൈ ആക്സിന് പാരലാണ്. പിന്നെ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് വീണ്ടും 25. ഈ ലൈൻ നേരത്തെ വരച്ച പോലെ തന്നെ ഇസഡ് ആക്സിന് പാരൽ ലൈനാണ്. പിന്നെ അവിടുന്ന് താഴോട്ട് അഗെയിൻ 15, വൈ ആക്സിന് പാരൽ ലൈൻ. പിന്നെ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് 25. ആ ഫിഗർ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യും. ഇത് നോക്കുക, നിങ്ങൾ ഒന്നാമത്തെ ഷേപ്പും ഇപ്പം ഞാൻ വരച്ച ഷേപ്പും നോക്കുക. ഒന്നാമത്തെ ഷേപ്പ് കറക്റ്റ് ഒരു എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു. എന്നാൽ ഇതിൽ ആ സെഡ് ആക്സിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അതിൻ്റെ ആ ബേസ് ലൈനും മറ്റ് ലൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. എന്നാൽ വെർട്ടിക്കൽ ലൈൻസ് സ്ട്രെയിറ്റ് ആണ്, ബാക്കി ലൈൻസ് ഇസഡ് ആക്സിന് പാരലാണ്. അങ്ങനെയാണ് ഒന്നാമത്തെ സർഫസ് ഞാൻ ഈ റെക്റ്റാങ്കിൾ ബോക്സിൽ വരച്ചത്. ഈ ഫ്രണ്ട് വ്യൂവിൽ ഒന്നാമത്തെ സർഫസ് വരച്ചു. അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂവിൽ 3 മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വലിയൊരു റീജിയൻ ആണ്. ഫസ്റ്റ് സർഫസിൽ രണ്ടെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസ് ഉണ്ട്, അത് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. അടുത്ത് വരയ്ക്കാൻ പോകുന്ന ടോപ്പ് വ്യൂവിൽ 3 മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റീജിയൻ, അതിൻ്റെ ഹൈറ്റ് അല്ല അതിൻ്റെ വിഡ്ത്ത് 900 ആണ്, സ്കെയിൽ ചെയ്യുമ്പോൾ 90 mm ആണ്. അതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ സർഫസ്, ഇപ്പോൾ 3D ആ ഒരു ഐസോമെട്രിക് വ്യൂവിൽ വരച്ചിരിക്കുന്ന ഒന്നാമത്തെ സർഫസിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്നാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ 90 mm ലെങ്ത് വരുന്ന ഒരു ലൈൻ വരച്ചു. പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് അത് 75 ആണ്. നിങ്ങൾ ആ റെക്റ്റാങ്കിൾ ബോക്സിൽ കൂടെ വരച്ചാൽ മതി, അപ്പോൾ ഈസി ആയിരിക്കും. ഞാൻ ഈ വരച്ച ആദ്യത്തെ ലൈൻ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ്. പിന്നെ അവിടെ റൈറ്റ് സൈഡിലോട്ട് 75, പിന്നെ അവിടെ താഴോട്ട് 400 അല്ലെങ്കിൽ 40 mm എടുത്ത് വരയ്ക്കുക. പിന്നെ അവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് 50 mm, പിന്നെ അവിടെ താഴോട്ട് 50. ഇങ്ങനെയാണ് ആ മൂന്നാമത്തെ സർഫസ് വരയ്ക്കുന്നത്. മൂന്നാമത്തതിൻ്റെ ഹൈറ്റ് എന്നത് അല്ല വിഡ്ത് എന്നത് 90 mm ആണ്. ഒരു സൈഡിലെ ലെങ്ത് 75 ആണ്, പിന്നെ അവിടെ താഴോട്ട് 50, ലെഫ്റ്റ് സൈഡിലോട്ട് അഗെയിൻ 50, താഴോട്ട് 50. ഓക്കെ, ഈ ലൈൻ്റെ ലെങ്ത് 50 അല്ല, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ലൈൻ്റെ ലെങ്ത് 50 അല്ല, 90 - 50 40 ആണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് 50, താഴോട്ട് 50. ഓക്കെ, ഇങ്ങനെയാണ് മൂന്നാമത്തെ സർഫസ് വരയ്ക്കുന്നത്. നിങ്ങൾ ആ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഈ മൂന്നാമത്തെ സർഫസ്. അങ്ങനെ 3 വരച്ചു, ടോപ്പ് വ്യൂവിൽ 3 വരച്ചു, ഫ്രണ്ട് വ്യൂവിൽ 1 വരച്ചു. ഇനി അടുത്ത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂവിൽ തന്നെ കാണുന്ന ആ 4 മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റെക്റ്റാങ്കിൾ റീജിയൻ ആണ്. റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് അറിയാം, ഐസോമെട്രിക് വ്യൂവിൽ വരയ്ക്കുമ്പോൾ അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഇനി ആ 4 റെക്റ്റാങ്കിൾ എവിടെ വരയ്ക്കണമെന്നുള്ളതാണ്. ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലാണ് 4 ആ ഒരു പോർഷൻ വരയ്ക്കാൻ പോകുന്നത്. കാരണം അത് രണ്ട് കോയിൻസൈഡ് ചെയ്ത് ഞാനിപ്പോൾ എഡ്ജ് ഗ്രീൻ കളർ എഡ്ജാക്കി കാണിച്ചിരിക്കുന്ന ആ ഒരു എഡ്ജിലാണ് ഞാൻ 4 സർഫസ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആ പാരലോഗ്രാമിൻ്റെ ലെങ്ത് 250, ഹൈറ്റ് 500 ആണ്. അപ്പോൾ അവിടെ നിന്ന് 50 ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ എക്സ് ആക്സിന് പാരൽ ലൈനാണ്. പിന്നെ അവിടെ റൈറ്റ് സൈഡിലോട്ട് 250 അല്ല 25 mm, പിന്നെ അവിടെ താഴോട്ട് അഗെയിൻ 50, ആ റെക്റ്റാങ്കിൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ആ 4th റെക്റ്റാങ്കിൾ പാരലോഗ്രാം ആയിട്ട് ഐസോമെട്രിക് വ്യൂവിൽ വരയ്ക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുക, അതിൻ്റെ ആ വിഡ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ സെഡ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുക. അങ്ങനെ 4th റെക്റ്റാങ്കിൾ ഐസോമെട്രിക് വ്യൂവിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി അടുത്തത് 4-ന് അടുത്തുള്ള 5th സർഫസ് ആണ്. പക്ഷെ 5th സർഫസ് 4-ൻ്റെ കൂടെയല്ല, അതിൻ്റെ താഴെയായിട്ടാണ്. നിങ്ങൾക്ക് ആ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ മനസ്സിലാവും, ഫ്രണ്ട് വ്യൂവിൽ ആ 5th സർഫസിൻ്റെ എഡ്ജ് വരുന്നത് ഇവിടെയാണ്. ഞാനിപ്പോൾ ഗ്രീൻ കളർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു എഡ്ജാണ് 5 മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസിൻ്റെ എഡ്ജ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ആ റെക്റ്റാങ്കിൾ വരച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഗ്രീൻ എഡ്ജിൽ കൂടെ അതേ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ അതേ ഡയമെൻഷനിൽ വരുന്ന മറ്റൊരു പാരലോഗ്രാം വരയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് 50, റൈറ്റ് സൈഡിലോട്ട് 25, വീണ്ടും അവിടെ താഴോട്ട് 50. ആ റെക്റ്റാങ്കിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക.
അങ്ങനെ രണ്ട് റെക്റ്റാംഗിൾ കിട്ടി. പിന്നെ മൂന്നാമത്തെ സർഫസ് വരച്ചു, ഒന്നാമത്തെ സർഫസ് വരച്ചു. ഇതിൽ സൈഡ് വ്യൂ കൊടുത്തിട്ടില്ല, സൈഡ് വ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ഫിഗർ വരയ്ക്കായിരുന്നു. അപ്പോൾ സൈഡ് വ്യൂ വേണ്ട ആക്ച്വലി. നിങ്ങൾ ഈ വരച്ച റെക്റ്റാംഗിളും അതിൻ്റെ കോർണേഴ്സ് ഒക്കെ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3D ഫിഗർ കിട്ടും. ഓക്കെ, റെക്റ്റാംഗിൾ വരച്ചു. ഇനി ആ റെക്റ്റാംഗിളിൻ്റെ കോർണേഴ്സ് എല്ലാം ജോയിൻ ചെയ്യുക, ഇതുപോലെ കോർണേഴ്സ് എല്ലാം ജോയിൻ ചെയ്യുക. ഇത് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സ്റ്റെപ്ഡ് ഫിഗർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സൈഡ് വ്യൂ ഇല്ലാതെ തന്നെ നമുക്കിത് വരയ്ക്കാൻ പറ്റി. ഇനി ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ, റൈറ്റ് സൈഡ് വ്യൂ ഡയറക്ഷൻ, ടോപ്പ് വ്യൂ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഡയമെൻഷൻ ചെയ്യുക, ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓബ്ജക്റ്റ് മാത്രം തിക് ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുക, ബാക്കി ആക്സിസ്, ബേസ് ലൈൻ, ഡയമെൻഷൻസ് എല്ലാം തിൻ ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഓബ്ജക്റ്റ് മാത്രം, ആ ഒരു 3D ഫിഗർ മാത്രം തിക് ലൈൻസ് ആക്കി വരയ്ക്കുക, ബാക്കി എല്ലാ കൺസ്ട്രക്ഷൻ ലൈൻസും തിൻ ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുക. താങ്ക് യു.